ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ബബിൾ സ്വീ മീഡിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇട്ടിൽ തട്ടിൽ ആവിയിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു യമ്മി ടീ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇനി നമുക്കൊരു 4 ടീസ്പൂൺ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്. ഒരു 4 ടീസ്പൂൺ ഓയിലും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു മിക്സിനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മളുടെ മിക്സ് ഇപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലേക്ക് നമ്മുടെ മിക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞങ്ങളിവിടെ 250 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മെല്ലെ മിക്സ് ചെയ്താൽ മതി. നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഈയൊരു ഇതാണ് നമ്മുടെ ബാറ്റർ. ഈ ഒരു ബാറ്റർ നമുക്കിനി 2 പാത്രത്തിലേക്ക് മാറ്റണം. ഓക്കെ, ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബാറ്റർ ഇപ്പോൾ 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ബൗളിലെ ബാറ്ററിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ 2 ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എണ്ണ തേച്ച് വെച്ച് നമ്മുടെ ഇഡ്ഡലി തട്ടാണിത്. ഇതിലേക്ക് നമുക്ക് ഓരോരോ ബാറ്റർ ലെയർ ലെയറായി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 1st ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാത്തിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ 2ാമത്തെ ലെയറിലേക്ക് നമ്മുടെ ഡാർക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും നമുക്ക് ഇതേപോലെ 2ാമത്തെ ലെയർ ഉണ്ടാക്കാം. ഇനി നമ്മുടെ 3ാമത്തെ ലെയറാണ്. 3ാമത്തെ ലെയറും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ലെയറൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും അറിയാത്തത് കൊണ്ട് ചുമ്മാ ഒന്ന് വരഞ്ഞ് വെക്കുകയാണ്. എല്ലാത്തിലും നമുക്കിതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കഴിഞ്ഞു. ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാം ഏതോ കലാബോധമില്ലാത്ത കുട്ടികളുടെ ഡിസൈനാണ്. അതൊന്നും കാര്യമാക്കണ്ട. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് നമ്മുടെ തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പറക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡിസൈൻ കുഴപ്പമൊന്നുമില്ല അല്ലേ.
ഇത് നല്ല തണുത്തു ഇപ്പോൾ. ഓക്കെ, നല്ല പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇതേ മുറിക്കുമ്പോൾ നമ്മൾ കണ്ടോ ഉള്ളിലൊക്കെ അടിപൊളി ലെയറൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മേലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.